ഇതൊക്കെ സംഭവിക്കുന്നതാണ്. കാരണം ഞാൻ പ്രയതം ആക്ച്വലി എൻ്റെ ഐഡിയ വാസ് ഇത് ഒരു ഫ്ലാറ്റിൽ ഷൂട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു. ബിക്കോസ് ഹൊറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പോകേണ്ട ഒരു ക്ലീഷയാണല്ലോ. എൻ്റെ കോൺസെപ്റ്റ് ഹൊറർ ഫിലിം വാസ് സംതിങ് ഡിഫറെൻറ്റ്, അങ്ങനെ നടക്കണം എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് എന്നെ ജയസൂര്യ അവരെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചു. അപ്പോൾ അവർക്ക് ചെറായിലൊരു വീടുണ്ട്, അപ്പോൾ അവിടെ താമസിക്കാൻ ഞാനും ഫാമിലി കൂടി അന്ന് രാത്രി അവിടെയാണ് താമസിച്ചത്. അങ്ങനെ താമസിക്കാൻ പോയി, എനിക്ക് ആ സ്ഥലം അങ്ങനെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടം, എനിക്ക് അപൂർവമായിട്ട് സ്ഥലം ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ജയൻ്റെ ചെറായിലുള്ള വീട്. അത് മൂന്നിലയാണ് വീട്, ഭയങ്കര നല്ല രസമുള്ള കൺസ്ട്രക്ഷനാണ്. അവിടെ നോക്കിയാൽ എന്താ വെച്ചാൽ, അപ്പോൾ ഞാനും ജയനും കൂടെ ഇങ്ങനെ കിടന്നുറങ്ങി. അവിടെ കിടന്ന് രാവിലെ എഴുന്നേറ്റ്, അപ്പോൾ ഇതാണ് ബാൽക്കണി ഫേസിങ് ആണ് ഹാൾ, ഞങ്ങൾ ഹാളിൽ തന്നെ കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ രാവിലെ കണ്ണു തുറന്നപ്പോൾ കാണുന്ന സൈറ്റ് എന്താ വെച്ചാൽ കടലാണ്, വിശാലമായി കടലാണ് കാണുന്നത്. മുമ്പിൽ തേർഡ് ഫ്ലോറിലേ കിടക്കുന്നത് ഒരു ഡോൾഫിൻ ചാടുന്നു, ദൂരെ എവിടെയോ പിന്നെ സൈറ്റാണത്. അപ്പോൾ അന്ന് രാത്രി എനിക്ക് ഭയങ്കരമായിട്ടുള്ള, അവിടെ നോക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു പള്ളി, പള്ളിയുടെ കുരിശ് കാണാം. അന്ന് രാത്രി ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ഇത് ഇവിടെ ഷൂട്ട് ചെയ്യാം, അവിടെ ജയൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യാം, ഇതാണ് സ്ഥലം. അപ്പോൾ ആ ഫ്ലാറ്റ് എന്നുള്ളത് ഇങ്ങനെ റിസോർട്ടാക്കാം. ബിക്കോസ് ഐ വാസ് സോ ബ്ലോൺ അവേ ബൈ കടൽ, ഒരിക്കലും കണ്ടാൽ നമുക്ക് മടുക്കാതെ. എനിക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്, ഒരിക്കലും ബോറടി ഇല്ലാത്ത സ്ഥലം. അതിന് മുമ്പിൽ ഒരു ബീച്ച്, അപ്പോൾ ബീച്ചിൽ അവിടെ ജയൻ അപ്പോൾ ഒരു പട്ടിയൊക്കെ ആയിട്ട് ഓടി നടക്കുന്നു. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷ്വലായിട്ട് തോന്നി. അന്ന് ജയൻ ഈ പടത്തിലില്ല ആക്ച്വലി, അപ്പം ജയൻ അറിയില്ല അങ്ങോട്ട് കഥ ഇടുന്നുള്ളത്. അപ്പം ജയനോടെ കുളിക്കുന്നു, വന്നവിടെ ഇത് ഷവർ എടുക്കുന്നു, ഒരു പട്ടിയുണ്ട്, പട്ടിയുടെ കൂടെ ഓടുന്നു. അത് നല്ല വിഷ്വലാണ്, ഒരു പട്ടി ബാക്കിൽ, പുള്ളി ഫ്രണ്ടിൽ ഓടുന്നു, അവിടെ കളിക്കുന്നു പട്ടിയുടെ കൂടെ. ബീച്ചാണ് ഫ്രണ്ടിൽ, ഒരു പേഴ്സണൽ ബീച്ച് പോലൊരു ബീച്ചാണത്. ഞാൻ അവിടെ വേറെ ആരും വരത്തില്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ അപ്പം ഞാൻ ഈ ക്യാരക്ടർ ഉണ്ടായിട്ട് ജയനോട് പറയും, ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ലൊക്കേഷൻ പുള്ളിക്കാണെങ്കിൽ താല്പര്യമില്ല അവിടെ ഷൂട്ട് ചെയ്യാൻ, പിന്നെ അഭിനയിക്കണമല്ലോ എന്ന് വെച്ചിട്ട് പുള്ളി സമ്മതിച്ചു അവിടെ ഷൂട്ട് ചെയ്യാൻ. എന്നാലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിഷമമൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോഴേ ആ സ്ഥലമാകെ 10 സെൻറ്റേ ഉള്ളൂ ജയൻ്റെ സ്ഥലം. ഇപ്പോൾ ഭയങ്കര ക്രാംഡായി പോകും, കാരണം 70% ഓഫ് ദി ഫിലിം ഹാപ്പൻസ് ഇൻസൈഡ് ദാറ്റ് പ്ലേസ്. പിന്നെ ഞാൻ അന്ന് കണ്ട സൈറ്റിൻ്റെ ഭംഗിയല്ലാതെ വേറെ വലിയ ഷൂട്ട് ചെയ്യാൻ സ്പേസിൻ്റെയൊക്കെ ഭയങ്കര പരിമിതിയുണ്ട്. അപ്പം എന്നോട് ജയൻ്റെ വൈഫ് സരിതയാണ് പറഞ്ഞത്, അതിൻ്റെ തൊട്ടപ്പുറത്ത്, അതുവരെ ഞാൻ ആ സ്ഥലവും ഞങ്ങൾ എൻ്റെ കാഴ്ചയുടെ ആ സ്ഥലവും കണ്ടിട്ടില്ല, എന്നും വഴിക്ക് പോകുന്നതാണ് താമസിക്കാനൊക്കെ. ആ വഴി പോകുന്നതിൻ്റെ ഒരു 200 മീറ്റേഴ്സ് അപ്പുറത്താണ് ഈ റിസോർട്ട്. അപ്പം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് റിസോർട്ടിൽ കയറി ചെല്ലുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഏതൻ തോട്ടത്തിൽ കയറി ചെന്ന പോലെ. അവിടെ കയറിയത് എനിക്ക് മനസ്സിലായി ഇതാണ് ആ സ്ഥലം, ഇൻഫിനിറ്റി പൂളും അതും ഇതും എല്ലാം ഉള്ളത്. ആ സീൻസിന് ഐ കുഡ് സീ ഇറ്റ് ഹാപ്പനിങ്, ആ സീൻസ് എല്ലാം അവിടെ. എഗെയിൻ ദാറ്റ് ഹാപ്പൻ എന്നുള്ളതാണ്, അത് പല കാരണം കൊണ്ട് എത്തിപ്പെടുന്നതാണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൊക്കേഷൻ